ഡിയേഴ്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ആര്യസ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യാമുണ്ട് ഒരു ബോട്ടിലാണ്ട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനോട് ഞാൻ ഫസ്റ്റ് ബിയർ ബോട്ടിലാണ് എടുക്കുന്നത്. ബിയർ ബോട്ടിൽ നന്നായിട്ട് കഴുകിയിട്ട് ഇതാ രണ്ട് കോട്ട് റെഡ് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് തെർമോക്കോൾ ബോൾസ് ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ പല കളറിലുള്ള തെർമോക്കോൾ ബോൾസ് ആണ് നിങ്ങളുടെ ഉള്ളത്, എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് അറേഞ്ച് ആയിട്ട് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഒട്ടിക്കുന്നത് നമ്മളൊരു മുന്തിരിയുടെ ഷേപ്പിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടിയിട്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇന്നോട് ചെയ്യാൻ പോകുന്നത് ഒരു മുന്തിരിയുടെ ബോട്ടിലായിട്ടാണേ. അപ്പോൾ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. നിങ്ങൾക്ക് വീഡിയോയിൽ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എങ്ങനെ ഒട്ടിക്കേണ്ടതെന്ന് കേട്ടോ. ഇനി വേണ്ടത് ടിഷ്യൂ പേപ്പർ ആണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ അറ്റത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. കൃത്യമായിട്ടൊന്നും വേണ്ട, വെറുതെ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി. എന്നിട്ട് അറ്റത്ത് എത്തുമ്പോൾ ഗ്ലൂ വെച്ചിട്ട് ഒന്നുകൂടെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പൊ നിലത്തൊന്നും വെച്ച് ചേരുത് ഗ്ലൂ ഒക്കെ നിലത്ത്. അപ്പൊ ഒരു ഇങ്ങനെ ഒരു കാർബോർഡിന്റെയോ എന്തെങ്കിലും മുകളിൽ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അറ്റം വരെ ഒന്ന് ചുറ്റിക്കുക. എന്നിട്ട് അറ്റത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചുറ്റിക്കില്ലേ, അതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പൊ അത് വീഡിയോയിൽ മനസ്സിലാവട്ടെ എങ്ങനെ പറയണ്ടേന്ന് എനിക്ക് അറിയില്ലാത്തതുകൊണ്ടാണേ. അപ്പോൾ ടിഷ്യൂ പേപ്പർ ഇതാ നമ്മുടെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ ഒരു അഞ്ചാറിന് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ വീഡിയോയിൽ മൂന്ന് മുന്തിരി ഒട്ടിച്ച് കാണിച്ചുള്ളൂ കേട്ടോ. ഞാൻ തെർമോക്കോൾ ബോൾസ് വെച്ചിട്ട് മൂന്നെണ്ണം ഒട്ടിച്ചിട്ടുള്ളൂ. ഞാൻ അഞ്ചാറെണ്ണം ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. വേറെ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ മുന്തിരിയുടെ തണ്ടായിട്ടാണ് ഒട്ടിക്കുന്നത്. തണ്ടല്ല, ആ ഒരു വള്ളി. എന്നിട്ട് ഇതൊന്ന് കറക്റ്റായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. മാനനതാ ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിക്കുക. അധികം നേരം ഒന്നും വെക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് എല്ലാ മുന്തിരിയിലും ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുന്തിരിക്കുപ്പിൽ ഇതാ കുറേ മുന്തിരി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു വള്ളി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കളർ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് മുന്തിരി കളർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ഫസ്റ്റ് തന്നെ ഇതാ റെഡും ബ്ലൂവും കൂടി മിക്സ് ചെയ്ത് ഒരു വയലറ്റ് ഷെയ്ഡ്, ഒരു ഡാർക്ക് വയലറ്റ് ഷെയ്ഡാണ് എടുക്കുന്നത്. എൻ്റെ വയലറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് ഞാൻ ഈ ഒരു കളർ മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ മുന്തിരിയിൽ അടിച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ വയലറ്റ് കളർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ.
ഞാൻ മുന്തിരിക്ക് മൊത്തമായിട്ട് വയലറ്റ് പെയിന്റ് അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന്റെ ആ ഒരു വള്ളിക്ക് ഗ്രീൻ കളർ പെയിന്റ് അപ്ലൈ ചെയ്യാൻ കേട്ടോ. ഒരു സബ് ഗ്രീൻ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങളിലുള്ള ഗ്രീൻ കളർ എടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ മുന്തിരിയുടെ വള്ളിക്കും മുന്തിരിക്കും ഞാൻ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പെയിന്റ് ചെയ്തപ്പോൾ നമ്മുടെ റെഡ് കളറിൽ പെയിന്റ് അതൊക്കെ ഒന്ന് മര്യാദക്ക് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനു വേണ്ടി ലീഫ് ഉണ്ടാക്കാം. അപ്പോൾ ലീഫ് ഉണ്ടാക്കാൻ ഞാനിവിടെ എടുക്കുന്നത് ഇതാ നമ്മുടെ എ ഫോർ ഷീറ്റിൻ്റെ കളർ പേപ്പറാണ് ഗ്രീൻ. അപ്പോൾ ഞാൻ ഇതൊന്ന് സൈഡിലോട്ട് മാറ്റി വെച്ച് അപ്പോൾ ഞാൻ ഗ്രീ ലീഫ് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലിതാ ഇങ്ങനത്തെ ഒരു ലീഫാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഇതാ ഇങ്ങനത്തെ ഒരു ചെറിയ പീസ് അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തു. ഇനി എന്നിട്ട് ഒരു ലീഫിൻ്റെ പടം വരച്ച് കൊടുത്തു. എന്നിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തു. അപ്പോൾ അഞ്ചാറ് ലീഫ് നമുക്ക് കിട്ടും. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ലീഫ് കിട്ടും കേട്ടോ. ഇനി ഇതിൽ സബ് ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ട് ഒന്ന് വേവ്സ് അരച്ചു കൊടുക്കാം നമ്മുടെ മുന്തിരിയുടെ ഇലയിൽ. ഇതുപോലെ തന്നെ എല്ലാത്തിലും അരച്ചു കൊടുക്കാം. പിന്നെ കുറേ അധികം നമ്മുടെ മുന്തിരിയുടെ ഇല ഉണ്ടാക്കിയെടുക്കാം. പല സൈസിൽ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ലീവ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഒന്ന്. അപ്പോൾ ഫെവിക്കോൾ വെച്ചാട്ട് ഒട്ടിക്കുന്നത് കാരണം നമ്മുടെ തെർമോക്കോൾ ഉരുകി പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ തണ്ടിലൊക്കെ സോറി തണ്ടുമ്പോട്ടെ ആ ഒരു വള്ളിയിൽ ഒട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് ഫെവിക്വിക്ക് യൂസ് ചെയ്യാം. തെർമോക്കോളിൻ്റെ അവിടെ ഒട്ടിക്കുമ്പോൾ നിങ്ങൾ ഫെവിക്കോൾ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ടിലാട്ടിൻ്റെ പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കാര്യം കൂടി ചെയ്ത് നമ്മുടെ ബോട്ടിലായിട്ട് ഭയങ്കര ഭംഗി വെക്കും. അപ്പോൾ ഇതൊന്ന് ഗോൾഡൻ മെറ്റാലിക് പെയിൻറ് വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ മുന്തിരിക്ക്. അപ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ ഹൈലൈറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു ബോട്ടിലായിട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. ഒരു ഒറിജിനൽ ലുക്ക് വരുന്നുണ്ട്. നമ്മൾ ആ തെർമോക്കോൾ ബോൾസൊക്കെ രണ്ട് മൂന്ന് ലെയർ ഒട്ടിച്ചെടുത്തോണ്ട് ഒരു ഒറിജിനൽ ലുക്ക് വരുന്നുണ്ട്. മുന്തിരിയുടെ ആ തണ്ടൊക്കെ ഒന്ന് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീട് ഇത്ര ഉള്ളൂ. ഇഷ്ടപ്പെട്ട ദയവ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഓൾ എന്ന് പറഞ്ഞാൽ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓവർ സമയത്ത് തന്നെ ലഭിക്കും. അപ്പോൾ ഹിയറയാം വൈൻഡിങ് അപ്പ്. അപ്പോൾ മറ്റൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് എത്രയും പെടുന്ന വരുന്നവരെയും താങ്ക് യു ഫോർ വാച്ചിങ്.